മലപ്പുറത്തെ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മലപ്പുറത്ത് മൂന്നാക്കൽ പള്ളി മുൻ മഹല്ല് ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിർണായക വിധി. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും സ്വർണ്ണ ഉരുപ്പടികളും കൊള്ളയടിച്ച മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയാണ് വഖഫ് ബോർഡ് വിധി. പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും ബോർഡ് ഉത്തരവിട്ടു. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ സമീർ നൽകുന്നത്. ആദ്യം ഗുഡ് മോർണിംഗ് സമീർ. സമീർ, ഇത് സമീപകാലത്ത് ലീഗ് നേതാക്കൾ ആരാധനയങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൂട്ടിയ ഒരുപാട് ക്രമക്കേടുകളുടെ വാർത്തകൾ പുറത്തുവന്ന് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം മട്ടന്നൂർ അവരുടെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ചോദ്യം ചെയ്യലിന് പള്ളിയിലെ പണമടിച്ചു മാറ്റിയതിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് മനു. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വഖഫ് ബോർഡിൻ്റെ സ്വത്തുവകകൾ പലപ്പോഴും പല നേതാക്കൾ കൈവശം വെക്കുന്നതായുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പങ്കുള്ളതായും അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയാണ് വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മൂന്നാക്കൽ പള്ളിയിലെ അതിൻ്റെ സ്വത്തുവകകൾ വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകളാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ സ്വർണ്ണ ഉരുപ്പടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കൊള്ളയടിക്കുകയും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ വഖഫ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. നീണ്ട നിയമ പോരാട്ടമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുൻ ഭാരവാഹികളായിട്ടുള്ള ഒപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിയായിട്ടുള്ള വ്യക്തികളാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ളത്. മുൻ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള അബൂബക്കർ, ഒപ്പം തന്നെ എടൂർ പഞ്ചായത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ട്രഷററും മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പാലക്കൽ ഷെരീഫ്, മുസ്ലിം ലീഗ് അംഗമായിട്ടുള്ള സദക്കത്തുള്ള വി പി സുബൈർ, ഈ നാല് പേരാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരായിട്ടുള്ളത്. ഇവർക്കെതിരെയാണ് ശക്തമായിട്ടുള്ള നടപടിക്ക് വഖഫ് ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, വർഷങ്ങളായിക്കൊണ്ട് ഇവർ തന്നെയായിരുന്നു പള്ളിയുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു നടന്നിരുന്നത്. ഇതിൻ്റെ സമയപരിധി കഴിഞ്ഞാലും ഈ ഭാരവാഹികൾ മാറിക്കൊടുക്കാനോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാനോ ജനൽ ബോർഡ് യോഗം വിളിക്കാനോ ഒന്നും തന്നെ ഇവർ മുതിർന്നിരുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ പരാതിയുമായി മുന്നോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതിനൊടുവിൽ വിശദമായിട്ടുള്ള അന്വേഷണമാണ് നടന്നു വന്നിരുന്നത്. ടി കെ ഹംസ, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായ ഷമീജ് നമ്മോടൊപ്പം ചേരുന്നു. നമുക്ക് ഷമീജിനോട് ചോദിക്കാം, ഏത് പശ്ചാത്തലത്തിലാണ് പരാതിയിലേക്ക് പോയത്, എന്താണ് സംഭവിച്ചത്? ഷമീജ് കേൾക്കാമോ? കേൾക്കാം. ഷമീജ്, എന്താണ് ഈ മൂന്നാക്കൽ പള്ളിയിൽ സംഭവിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ ഈ പരാതിയിലേക്ക് പോകുന്നത്? പരാതിയിലേക്ക് പോകാനുള്ള കാരണം വെച്ചാല് അവരിപ്പോ ഒരു കഴിഞ്ഞ 2005 തുടങ്ങിയതാണ് ഇപ്പൊ നമ്മൾ ഇവരായിട്ടുള്ള പോരാട്ടം. കാരണം എന്ന് വെച്ചാൽ അവര് ഏകദേശം 20 വർഷമായിട്ട് ഇവർ തന്നെയാണ് കമ്മിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് പള്ളിക്ക് വേണ്ടി മറ്റേ സ്വത്തുക്കൾ വാങ്ങണേനും അതുപോലെ ഈ പാട്ടപ്പിരിവ്, ബക്കറ്റ് പിരിവ് എല്ലാത്തിലും തിരിമറിയാണ്. ഒരുപാട് വരുമാനങ്ങൾ ഈ പള്ളിക്ക് വരുന്നുണ്ട്. ഇതിനൊന്നും തക്കതായ രേഖകളോ കാര്യങ്ങളോ ഇതുവരെ നമ്മൾ ആവശ്യപ്പെട്ടാലും അവർ കാണിച്ചു തരൂല. അതവരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ധിക്കാരപരമായിട്ട് നമ്മളോട് പെരുമാറും. ഒരുപാട് സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ട്, ബാങ്ക് എന്ന് പറയാൻ കാശ് വിത്ര ചെയ്തിട്ടുണ്ട്. കാശ് പള്ളിക്കന്ന് രാത്രി 8 കോടിയോളം രൂപ അവിടുന്ന് കടത്തിയിട്ടുണ്ട്. അതെല്ലാം പരാതിയിൽ വെച്ചാണ്, കൊണ്ടുപോയ കാർ നമ്പർ അടക്കം വെച്ച് കൊടുത്തതാണ്. 8 കോടി രൂപയാണോ? 8 കോടിയോളം രൂപ. പിന്നെ PY01 പോണ്ടിച്ചേരി റെജിസ്ട്രേഷൻ 64 55 നമ്പറിലാണ് രാത്രി കാശ് കടത്തിയത്. ഇതൊക്കെ പരാതിയിൽ കൊടുത്താണ്. പക്ഷെ അത് പരാതിയിൽ വന്നിട്ടില്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുപോലെ നമ്മൾ അടുത്തൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിട്ടും പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയത് മഞ്ചേരി പോയിട്ടാണ്. ഈ മഞ്ചേരി പോയി സ്ഥലം വാങ്ങിയത് 20 ലക്ഷം 20 സെന്റ് സ്ഥലം വാങ്ങിയത് അവർ പള്ളിക്ക് വിളിച്ചു പറഞ്ഞു 80 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. പിറ്റത്തെ ആഴ്ച അവർ പറഞ്ഞു അത് പള്ളി ആയതുകൊണ്ട് 1 ലക്ഷം രൂപയ കിഴിവുണ്ട്, അതുകൊണ്ട് 79 ലക്ഷം രൂപയ്ക്കാണ് പറഞ്ഞു. പക്ഷെ രേഖ പരിശോധിക്കുമ്പോൾ 2 ലക്ഷത്തി 70,000 രൂപയാണ് രേഖയിൽ കാണാനുള്ളത്. അതുപോലെ തന്നെ നമ്മളടുത്ത് 2 ഏക്കർ 42 സെന്റ് സ്ഥലം വാങ്ങി പള്ളി വെച്ച് സെന്റിന് 35,000 ആയിട്ട് അത് പിന്നെ പള്ളിക്ക് വാങ്ങിയ മുതല് ഇവിടെ കാണിച്ചിരുന്നത് പിന്നെ വഖഫ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ട കാശ് കൊടുത്തിട്ട് പള്ളിക്ക്. ഈ നേതാക്കളൊക്കെ ഇവര് ഈ ഭാരവാഹികളായിരുന്നവരൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണെന്ന് കേൾക്കുന്നു. ആ ഭാരവാഹികളൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെയാണ്. പിന്നെ അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ പിന്നെ പള്ളിക്കല കാർഡുകൾ അതുപോലെ പൈസ ഇലക്ഷൻ ഫണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം അവർ പിടിച്ചു നിന്ന്. അതുകൊണ്ടാണ് അവരുടെ ഭരണം ബോർഡ് ഇത്രയും കാലം ഭരിക്കുന്ന അവരെയെന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷമായത്, 17 വർഷമായി പോരാട്ടം തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ
ഈ പിണറായി സർക്കാർ അതുപോലെ നമ്മളെ ടി കെ അംസസായും ചെയർമാനും അതിന്റെ പേരിലാണ് ഈ നടപടി പെട്ടെന്ന് സ്പീഡായത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം അവര് കേസ് നടത്തുന്നൊക്കെ പറഞ്ഞാൽ ഈ പള്ളിയുടെ പൈസ എടുത്തിട്ടാണ്, ഒരു 5 പൈസ അവർ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ കേസ് കൊടുത്ത ഈ പറയുന്ന അരിജിക്കാർ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ഇത്രയും കാലം കേസ് നടത്തിയിട്ടുള്ളത്. ഇനി അവർ എത്ര നേരം പോകുന്നുണ്ടോ അത്ര നേരം നമ്മളും അവരെ പിന്തുടർന്നിട്ട് അവരാര് ഇപ്പൊ ഈ പറയപ്പെട്ട കമ്മിറ്റിയില് 33 കമ്മിറ്റി മെമ്പർമാരുണ്ട്. അതില് എല്ലാവരും കുറ്റക്കാരൻ നമ്മൾ പറയാൻ തയ്യാറല്ല. അതിലും അവർ പറഞ്ഞ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർമാർ 10 or 13 മെമ്പർമാരുണ്ട്. അവർക്ക് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അവരാണ് ഇത്രയും കാലം ഇത് ഇങ്ങനെ വെച്ചിട്ട് നാട്ടില് ഫുള്ള് നമ്മളിതിനെ പരാതി തോന്നുന്നത്. നമുക്കിവിടെ ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പള്ളിക്കുള്ള അരി മുടക്കാനാണ്, കാശ് മുടക്കാനാണ്, വരുമാനം മുടക്കാനാണ്. സത്യം നമുക്ക് തുറന്നു പറയാൻ പറ്റൂല. പല ജാതി ഭീഷണികളും കാര്യങ്ങളും നേരിട്ടാണ് ഇതുവരെ എത്തിയത്. തീർച്ചയായും ഷമീജി, വളരെയധികം നന്ദി. എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന്, നമുക്കറിയാം ഒരു ആരാധനാലയം എന്ന് പറയുമ്പോൾ, ഒരു പള്ളി എന്ന് പറയുമ്പോൾ അത് നാട്ടിലെ വിശ്വാസികളുടെ സ്വത്താണ്. അവരുടെ വൈകാരികമായ ഒരു ഭാഗം കൂടിയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. ആ സ്വത്തിനെയും വിശ്വാസത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് ലീഗ് നേതൃത്വം അതിന് പുറകിൽ നിന്നുകൊണ്ട് ഈ പൈസ എല്ലാം അടിച്ചു മാറ്റിയത്. 8 കോടിയോളം രൂപ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാറിന്റെ നമ്പറടക്കം അവർ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും ക്രിമിനൽ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്ന വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്. ഒപ്പം തന്നെ സമീർ, ഈ പ്രതികളുടെ ഈ ലീഗ് നേതാക്കൾ അങ്ങനെ തന്നെ പറയണം, കാരണം ഇവരാണല്ലോ ഈ വിശ്വാസികളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വർത്തമാനം പറയുകയും വലിയ ആൾക്കൂട്ടമൊക്കെ കൂട്ടിക്കൊണ്ട് ജാഥയൊക്കെ നടത്തുകയും ചെയ്യുന്നത്. എന്നിട്ട് ആ പാവം വിശ്വാസികളെ പറ്റിച്ചാണ് ഈ പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നത്. 8 കോടി രൂപയൊക്കെ കട്ടുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ എത്ര വലുതാണ് ആ തട്ടിപ്പ്? മനു, 8 കോടിയിൽ ഒതുങ്ങുന്നതല്ല ഈ തട്ടിപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷമീജി സൂചിപ്പിച്ചതുപോലെ അത് പണമായി കൊണ്ടുപോകുന്ന ആ ഒരു കാര്യമാണ് 8 കോടി രൂപ. നമുക്കറിയാം പള്ളിക്ക് വിവിധ ഇടങ്ങളിൽ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് മരങ്ങളുണ്ട്, മറ്റ് കൃഷിയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വരുമാനം വരുന്നു. കൂടാതെ പള്ളിയുടെ ഭാഗമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, അതിൽ നിന്നും വരുമാനം വരുന്നുണ്ട്. കൂടാതെയാണ് വിവിധ തലങ്ങളിലുള്ള പിരിവ് നടത്തുന്നത്. ഒപ്പം തന്നെ വരിസംഖ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പള്ളിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തുകയാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ആ തുകയാണ് വലിയ രീതിയിലേക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും വലിയ രീതിയിൽ വക മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷമീജി സൂചിപ്പിച്ചതുപോലെ ചോദ്യം ചെയ്യുന്നവരെ അവർ ഒതുക്കി തീർക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ അവർ സമുദായത്തെ തന്നെ വഞ്ചിക്കുന്നവരാണ് എന്ന് പറഞ്ഞു പരത്താനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ സത്യം ഇതാണ്, ഈ വിധത്തിൽ വലിയ തുക അത് കൊള്ളയടിക്കപ്പെടുന്നു. മാത്രമല്ല പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്, അവിടെ സ്വർണ്ണ ഉരുപ്പടി ഉൾപ്പെടെ ഉണ്ട്, അത് ഉൾപ്പെടെയാണ് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അതാണ് അതിൻ്റെ വലിയ ഗൗരവം വർദ്ധിപ്പിക്കുന്നതും. എന്തായാലും വളരെ സുതാര്യമായിട്ടുള്ള അന്വേഷണവും ശക്തമായിട്ടുള്ള അന്വേഷണവുമായിക്കൊണ്ട് തന്നെയാണ് വഖഫ് ബോർഡ് മുന്നോട്ട് പോയത്. ടി കെ ഹംസ വഖഫ് ബോർഡ് ചെയർമാനായ ശേഷം ഇത്തരത്തിലുള്ള പരാതികൾ പ്രത്യേകം അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. അതിനൊടുവിലാണ് ഈ 4 പേർക്കെതിരെ ക്രിമിനൽ നടപടിയും ഒപ്പം തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഉത്തരവിടുകയും കൂടാതെ ഇവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നതിനുള്ള ഉത്തരവ് കൂടി സംസ്ഥാന വഖഫ് ബോർഡ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ 4 പേരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടും. പള്ളിക്കുണ്ടായിട്ടുള്ള ഒപ്പം തന്നെ വഖഫ് ബോർഡിനുണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നിമിഷം. ഇപ്പോൾ കുഞ്ഞളൻകുട്ടി എന്ന് പറയുന്ന ഒരു പരാതിക്കാരൻ കൂടിയുണ്ട്, അദ്ദേഹം കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞളൻകുട്ടി, നിങ്ങളൊക്കെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കൃത്യമായ നടപടികളിലേക്ക് വഖഫ് ബോർഡ് കടന്നിരിക്കുകയാണ്. ഒന്ന്, ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ വഖഫ് ബോർഡിൻ്റെ നിർണായക വിധി. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഇതെല്ലാം കൊള്ളയടിച്ച ലീഗ് നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടാനും ബോർഡ് ഉത്തരവിട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ നൽകിയ പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ തന്നെ കൈരളി ചാനലിനോട് നന്ദി പറയുന്നു. പിന്നീട് ഇതിൻ്റെ കേസിൻ്റെ തുടക്കം 2004-2005 മുതൽക്കാണ് ഈ കേസ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ആദ്യമായി തന്നെ ഒരു ഭരണഘടനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നതാണ്. അതായത് 1908 ഒരു ഭരണഘടന അന്നത്തെ കാരണവന്മാരായി സ്ഥാപിച്ചു കൊടുത്ത ഭരണഘടന, അതനുസരിച്ചിട്ടായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. അത് ഈ 78 മുതൽക്ക് പിന്നെ അതിലൊരു മാറ്റങ്ങൾ അലൈൻമെന്റ് വരുന്നതിന് ശേഷം പിന്നെ ഒരു 2 തറവാട്ടുകാരെ കൂടി അതിൽ ചേർത്തു. അപ്പോൾ അവർക്കൊരു തോന്നൽ, കാരണം ഇത് തറവാട്ടുകാർ മാത്രമായിക്കൊണ്ട് പോലെ അവർ സഹായിക്കാനൊരു ജനാധിപത്യ രൂപത്തിൽ ഒരു കമ്മിറ്റിയും കൂടി വേണമെന്നുള്ളത്, അങ്ങനെയാണ് ഒരു കമ്മിറ്റി നിലവിൽ വന്നത്. ഈ അന്നത്തെ കാരണന്മാരായിരുന്ന ആളുകൾ മരണപ്പെട്ടു പോയതുപോലെ തന്നെ ഈ കമ്മിറ്റി അധികാരം പിടിച്ചെടുക്കേണ്ടായത്. പിന്നെ ഭരണഘടന ഇല്ലാന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് അവർ പുറത്തുവരാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കേസുമായിട്ടാണ് ഞാൻ അധികാരം ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അഴിമതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്.
ഇങ്ങനെ ഒരുപാട് അഴിമതി ഇതിന്റെ പുറകിൽ അവർ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ കുഞ്ഞലംകുട്ടി, ഒരു 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 പള്ളി, ഒരു ആരാധനാലയം എന്നൊക്കെ പറയുന്നത് വിശ്വാസികളുടെ, ജനങ്ങളുടെ സ്വത്താണ്. അത് നമുക്ക് ഏറെ വികാരപരമായ ഒരു കാര്യം കൂടിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണല്ലോ. അവിടെ ഈ ലീഗ് നേതാക്കളാണല്ലോ ഇതിനൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സമീപകാലത്ത് എത്ര പള്ളികളിൽ ലീഗ് നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിശ്വാസികളുടെ വലിയ സംരക്ഷകരാണെന്നാണ് ഇവർ എല്ലാവരോടും പറയുന്നത്, വിളിച്ചു പറയുന്നത്. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ മറവിൽ വലിയ കൊള്ളകൾക്കാണ് കൂട്ടു നിൽക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കിയിരുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അല്ല, അതിന് അങ്ങനെയല്ല. നമ്മൾ ഈ കൊടുക്കുന്ന പരാതി, അത് നമ്മളീ പരാതി വകുപ്പിൽ കൊടുക്കുകയാണെങ്കിൽ ഈ വകുപ്പുകളിൽ തീരുമാനം എടുക്കുന്ന ആളുകളും ഇവരെ ബിനാമികളാണ്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ് മനസ്സിലാകുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ ചെയർമാൻ ടി കെ ആംസാഹിബ് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു നീതി കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പ് ഇപ്പൊ ഈ നീതി ഇതിന്റെ ഈ റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ ഈ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് വിലങ്ങുതിടായി നിന്ന വ്യക്തികളെ പേരായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ വ്യക്തികളെ പേര് ഞാൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഇവരാണ് ഇത് ഇത്രയും കാലം നീട്ടിക്കൊണ്ടിരുന്നത്. അത് ആർക്ക് വേണ്ടി? അവരെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഇവരുടെ ലീഗുകാർക്ക് വേണ്ടിയിട്ട്. ഏതായാലും നല്ലതായി. കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് പിണറായി വിജയൻ സാറിന്റെ ഭരണം കൊണ്ടും അതുപോലെ നമ്മുടെ ചെയർമാൻ ടി കെ അംസ സാഹിബ് അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല നീതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ട് സമാധാനം ആയിട്ടില്ലെങ്കിൽ ഇവിടെ അവരൊക്കെ ഇവിടെ ഏതുവരെ പോകുന്നത് പറയാൻ കഴിയില്ല. അതുവരെ അവരെ പിന്നാലെ ഞങ്ങൾ പിന്തുടരുന്നേ പോകും. കാരണം ഇത് കുറച്ച് 2014 വരെ ഇവർ കേസ് നടത്തിയിരുന്നത് നമ്മുടെ ഈ പള്ളിയിലെ ഫണ്ട് കൊണ്ടായിരുന്നു. ഇപ്പൊ 2014 വഖഫ് ബോർഡ് ഏറ്റെടുത്തത്. അതിനുശേഷം പിന്നെ അവര് മുമ്പ് സൂക്ഷിച്ചിരുന്ന പണങ്ങളുണ്ടായിരുന്നു അവർക്ക്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു കേസ് നടത്തിയിരുന്നത്. ശരി, അപ്പൊ ഏതായാലും നന്ദി കുഞ്ഞലംകുട്ടി സംസാരിച്ചതിന്. നിങ്ങളെ പോലുള്ളവരുടെയൊക്കെ വലിയ ജാഗ്രതയാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ തടയുന്നതിന് കാരണമായിരിക്കുന്നത്. ആ പള്ളിയുടെ സ്വത്ത് പള്ളിക്ക് തന്നെ കിട്ടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സമീർ, വലിയ ജാഗ്രത പുലർത്തുന്ന കൃത്യമായ ബോധ്യമുള്ള നാട്ടുകാരുടെയും ഒക്കെ ശ്രമഫലമായിട്ടാണ് പള്ളിയുടെ സ്വത്ത് പള്ളിയിലേക്ക് തന്നെ തിരികെ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം നമ്മൾ നൽകിയ വാർത്ത ഒരു നല്ല ഇടപെടലായി അവിടെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മനു, പല വിധത്തിൽ, അതായത് സമുദായത്തിൻ്റെ രക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തിനെ വഞ്ചിക്കുന്ന വഖഫ് ബോർഡിൻ്റെയും പള്ളി വകകളുടെയും ഒക്കെ തന്നെ സ്വത്ത് സമ്പാദിക്കുകയും സ്വത്ത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന പല വിധത്തിലുള്ള ഇടപെടൽ പല വിധത്തിൽ പല നേതാക്കളുടെ ഭാഗത്തു നിന്ന്, മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അതിലത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൂന്നാക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോവുകയും വഖഫ് ബോർഡ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ക്രിമിനൽ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള നിർദ്ദേശം, അത്തരത്തിലുള്ള ഒരു വിധി വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അവർക്ക് വലിയ ശക്തമായിട്ടുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ ഒരു വിധി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുന്നതിനും അത് പള്ളിയിലേക്ക് തിരിച്ചുപിടിക്കുന്നതിന്, അതായത് കോടിക്കണക്കിന് രൂപയുണ്ട്, ഒപ്പം തന്നെ സ്വർണ്ണ ഉരുപ്പടിയുണ്ട്, അവിടെ നിന്നുള്ള മരങ്ങൾ ഉൾപ്പെടെ, ഒപ്പം തന്നെ അവിടെ തെങ്ങിന്തോപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് കൃഷിയിൽ നിന്നൊക്കെ വരുന്ന വരുമാനമുണ്ട്, പിരിച്ചെടുക്കുന്ന വരുമാനമുണ്ട്. ഇങ്ങനെ കണക്കിൽപ്പെടാത്ത വിധത്തിലുള്ള തുകയാണ് അവിടെ നിന്ന് നഷ്ടമായിരിക്കുന്നത്. അതെല്ലാം തന്നെ തിരിച്ചുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വഖഫ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുമായി മുന്നോട്ട് പോകുന്നവർക്ക്, അഴിമതി നടത്തിക്കൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്നവർക്ക്, വഖഫ് ബോർഡിൻ്റെ സ്വത്തും ഒപ്പം തന്നെ പള്ളിയുടെ സ്വത്തുവകകളൊക്കെ തന്നെ കൈവശം വെക്കുന്നവർക്ക് ഇത് ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കൂടുതൽ പോകും. സമാന രീതിയിലുള്ള പരാതികൾ ഇനിയും വഖഫ് ബോർഡിൽ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു ഇടപെടൽ വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു വിധി വരികയും തുടർ നടപടികളുമായിട്ട് വഖഫ് ബോർഡ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. തീർച്ചയായും സമീറാണ് വിവരങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകിയത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ മറവിലുള്ള കൊള്ള എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യർക്കും അവരവരുടേതായ വിശ്വാസം ഉണ്ടാകും. അവർ അതിനെ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. ആ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട്, വിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതിൻ്റെ മറയിൽ നിന്നുകൊണ്ട് പള്ളിയുടെ സ്വത്ത് കൊള്ളയടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ജനതയെ വൈകാരികമായി ചൂഷണം ചെയ്യുക എന്നതുകൂടിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗ് ആരോപണ വിധേയരായി നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ തളിപ്പറമ്പിലെ വിഷയമെടുക്കാം, മട്ടന്നൂരിലെ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയമെടുക്കാം, കുറ്റിക്കാട്ടൂരിലെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമെടുക്കാം. ഇപ്പോൾ ഇതാ മൂന്നാംകല്ലിൽ ഇവിടെയും ലീഗ് നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ലീഗ് നേതാക്കളാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് കടപ്പുറത്തൊക്കെ വിശ്വാസി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആൾക്കൂട്ടത്തെയൊക്കെ ചേർത്ത് വലിയ ജാഥയൊക്കെ വിളിച്ചു വരുത്തിയവരാണ് ലീഗ് നേതൃത്വം.
ആ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ മറവിൽ നിന്നുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ അവർക്കെതിരെ ഉയർന്നു വരുന്നത്. ഈ പരാതിക്കാരൊക്കെ അതാണ് നമ്മളോട് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു പള്ളിയുടെയും അല്ലെങ്കിൽ ആരാധനാലയത്തിൻ്റെ സ്വത്ത് അത് ആരാധനാലയത്തിന് തന്നെ തിരിച്ചു കിട്ടുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. അതാ നാട്ടുകാരുടെ നിതാന്ത ജാഗ്രത ആ വിഷയത്തിൽ ഉണ്ടായി. അവർ പരാതി നൽകുകയും കൃത്യമായ ഇടപെടലുകൾക്ക് വഖഫ് ബോർഡിന് കഴിയുകയും ചെയ്തു എന്നയിടത്താണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ഒപ്പം തന്നെ ക്രിമിനൽ നടപടികൾക്ക് ഉത്തരവിടാനും ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. സമീറാണ് ആ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്.